അപ്പോൾ അവൻ്റെ മാമനോടാൻ പറഞ്ഞിരുന്നു അവന് കളിക്കാനൊരു ഷൂ വേണമെന്ന് പറയും. അത് അയാൾ കൊണ്ടു കൊടുത്തു. അതും ബോള് വേണമെന്ന് പറഞ്ഞു, അതും കൊണ്ടു കൊടുത്തു. എല്ലാം കൂടി കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. റൊണാൾഡോ ഫാനാണ്, അതിനായിട്ടും വർക്കൗട്ട് ചെയ്ത് അവൻ്റെ ബോഡി റൊണാൾഡോയെ പോലെ ആക്കി. പിന്നെ അവൻ കേരള ബ്ലാസ്റ്റേഴ്സ് സിയുടെ അക്കാഡമി കളിക്കാൻ പോയി, അവൻ ലെവൽ 2 വരെ പോയി. സാരംഗ് ഈ മണ്ണിൽ നിന്നും നമ്മളെല്ലാം വിട്ട് പിരിയുകയാണെങ്കിലും അവൻ്റെ അവയവങ്ങൾ 13 പേരിലൂടെ ജീവിക്കുകയാണ്. വളരെ വേദനയോടുകൂടിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ വഞ്ചൂരാണുള്ളത്. വഞ്ചൂർ കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച സാരംഗിൻ്റെ വീടിന് സമീപത്ത് നിന്നുകൊണ്ടാണ് ആ ഒരു ശവസംസ്കാര ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാരംഗിന് അന്തിമോപചാരമർപ്പിക്കാൻ നാടിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള കായിക താരങ്ങളും അതുപോലെ തന്നെ കായിക പ്രേമികളും അധ്യാപകരും വിദ്യാർത്ഥി സഹപാഠികളും എല്ലാം കൊണ്ട് ആ ഒരു വീട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. സാരംഗിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലിയൊരു ഫുട്ബോളർ ആകണമെന്ന്. അതിനുവേണ്ടി അവൻ കഠിനാധ്വാനം ചെയ്തു. സാരംഗിൻ്റെ ബോഡി അതിനുവേണ്ടി പാകപ്പെടുത്തിയെടുത്തു. അത്തരത്തിൽ ആ ഒരു ഫുട്ബോളർ ആകണമെന്ന ഒരു മോഹവുമായിട്ട് സാരംഗ് ജീവിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിലെ 10th ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇതിനിടയിലാണ് ഫുട്ബോൾ കളിക്കിടെ സാരംഗിൻ്റെ കാലിന് പരിക്കേൽക്കുന്നത്. ചികിത്സയ്ക്കിടെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണുവാനായി അമ്മയോടൊപ്പം മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോയി മടങ്ങുകയായിരുന്ന സാരംഗ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടുകയും സാരംഗിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ സാരംഗ് വീണ്ടും ജീവിതത്തിലേക്ക് വരുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ ഭാവിയിലെ സ്വപ്നമായിരുന്ന ആ ഒരു ഫുട്ബോളിലേക്ക് എത്തിപ്പെടാൻ പുതിയ ബൂട്ട്സ് വാങ്ങിക്കണമെന്നും അമ്മയോട് പറയുകയുണ്ടായി. അതിനുശേഷം സാരംഗിൻ്റെ നില മാറിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് സാരംഗ് മസ്തിഷ്ക മരണത്തിലേക്ക് വീഴുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടി മറ്റ് പലർക്കും മറ്റ് പലരിലൂടെയും ജീവിക്കുന്നതിനായി സാരംഗിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. പലർക്കും പുതുജീവൻ നൽകിക്കൊണ്ടാണ് സാരംഗ് ഇന്ന് നമ്മളിൽ നിന്ന് മണ്ണിലേക്ക് മടങ്ങിയത്. ഈ ആശുപത്രി കിടക്കയിൽ വെച്ചും ഈ സംസാരിച്ചു ഈ പറഞ്ഞ കണക്ക്. അപ്പോൾ അവൻ്റെ മാമനോടാൻ പറഞ്ഞിരുന്നു അവന് കളിക്കാനൊരു ഷൂ വേണമെന്ന് പറയും. അത് അയാൾ കൊണ്ടു കൊടുത്തു. അതും ബോള് വേണമെന്ന് പറഞ്ഞു, അതും കൊണ്ടു കൊടുത്തു. എല്ലാം കൂടി കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. എല്ലാം സാരംഗിനൊപ്പം ഇന്ന് മണ്ണിലേക്ക്. വളരെ വേദനയാണ്. ഈ ഒരു ഗ്രാമത്തിന് തന്നെ ഒരു തീരാ വേദനയാണ്. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവന് എന്നും എന്നെങ്കിലും ഒരിക്കൽ കേരള ടീമിൽ കളിക്കണമെന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഏറ്റവും ഈ ഒരു പ്രദേശവാസികൾക്കും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ സഹപാഠികൾക്കും കൂടെ കളിക്കുന്നവർക്കും എല്ലാം തന്നെ വലിയൊരു വേദനയായിരുന്നു. എപ്പോഴും ഫുട്ബോൾ എന്നൊരു മോഹവുമായി നടന്ന സാരംഗ് ഇന്ന് SSLC ഫലം വന്ന ദിവസമായിരുന്നു. എല്ലാ വിഷയത്തിനും A+ നേടിയ സാരംഗിന് ഇന്ന് ഈ ഒരു ഗ്രാമവും സഹപാഠികളും അധ്യാപകരും ചേർന്ന് യാത്രയയപ്പ് നൽകി മടക്കി അയച്ചിരിക്കുകയാണ്. അവനോടൊപ്പം മണ്ണിലേക്ക് പോയത് അവനെന്നും തട്ടാറുണ്ടായിരുന്ന ആ ഒരു ഫുട്ബോളും അവനെന്നും കാലിൽ ധരിക്കാറുണ്ടായിരുന്ന ബൂട്ടും അതുൾപ്പെടെ ഇന്ന് സാരംഗ് ഒരുപാട് മോഹങ്ങൾ ബാക്കിയാക്കി മണ്ണിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. സാരംഗിനെ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. സാരംഗ് ജീവനായിരുന്നു, ജീവൻ്റെ ജീവനായിരുന്നു ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവൻ്റെ ലൈഫിൽ ഞങ്ങളും ഞങ്ങളെപ്പോലെ വെച്ചാൽ ഞങ്ങൾ ഭയങ്കര കമ്പനി, ഞാൻ ഫാമിലി അല്ലേ, അതുപോലെ സെയിം ഇതായിട്ടാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. അവന് അവൻ്റെ കരിയർ തന്നെ ഫുട്ബോളാണ്, വേറെ ഒന്നുമില്ല. അവൻ്റെ അടുത്ത് ഇപ്പോൾ അവൻ ആരാവണമെന്ന് വെച്ചാൽ അവൻ ഫുട്ബോളർ ആവണമെന്നുള്ള, അവൻ അതിനു വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര റൊണാൾഡോ ഫാനാണ്, അതിനായിട്ടും വർക്കൗട്ട് ചെയ്ത് അവൻ്റെ ബോഡി റൊണാൾഡോയെ പോലെ ആക്കി. പിന്നെ അവൻ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാഡമി കളിക്കാൻ പോയി, അവൻ ലെവൽ 2 വരെ പോയി. പിന്നെ ബാക്കിയുള്ള റിസൾട്ട് ഒന്നും പറഞ്ഞില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു കാൽപന്ത് ഉരുട്ടണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു.
നമുക്കെല്ലാം വേദന നൽകുന്ന മറ്റൊരു വാർത്തയും കൂടിയാണ്. ഇന്ന് സാരംഗിൻ്റെ ആ ഒരു സംസ്കാര ചടങ്ങ് നടക്കുന്നതിന് അല്പം മുമ്പാണ് SSLC റിസൾട്ട് വരുന്നത്. എല്ലാ വിഷയത്തിനും ഫുൾ A+ നേടി അല്ലേ? ഞങ്ങളത്തൊക്കെ പറയുന്നടാ, രണ്ട് മൂന്നെണ്ണം പോടാ എന്തിനാവെന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കറിയായിരുന്നു എഴുതിയെടുക്കുന്നത്, ഫുൾ A+ മേടിക്കുന്നത് എനിക്കറിയായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും വലിയൊരു മോഹം ബാക്കിയാക്കിയിട്ടാണ് നമ്മൾ നിന്നെല്ലാം സാരംഗ് കിട്ടുമെന്ന് പറഞ്ഞത്. കളിക്കളത്തിലൊക്കെ എങ്ങനെയായിരുന്നു? ബെസ്റ്റ് പ്ലെയർ എവർ ഈ നാട്ടിൽ, ഇത്രയേ ഉള്ളൂ, അവനെക്കുറിച്ച് അത്രയേ പറയാൻ പറ്റത്തുള്ളൂ, ബെസ്റ്റ് പ്ലെയർ. സഹപാഠികളും അധ്യാപകരും അയൽക്കാരും ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ വരെ സാരംഗിൻ്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നും കായിക വിനോദമായ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു വിദ്യാർത്ഥിയായിരുന്നു, കൊച്ചു മിടുക്കനായിരുന്നു സാരംഗ്. സാരംഗ് ഈ മണ്ണിൽ നിന്ന് മറഞ്ഞുവെങ്കിലും ഒരുപാട് ആൾക്കാരിലൂടെ ഇന്നും ജീവിക്കുകയാണ് അല്ലേ? അതായത് അവൻ്റെ രണ്ട് കൈകൾ, രണ്ട് കണ്ണ്, ഹാർട്ട്, പോയിട്ട് കിഡ്നിയുടെ കംപ്ലീറ്റ്, അതായത് ചുരുക്കി പറഞ്ഞാൽ എടുക്കാവുന്ന കംപ്ലീറ്റ് അവയവങ്ങളും എടുത്തു കഴിഞ്ഞു. ഞാൻ രണ്ട് കാല് മാത്രമേ അവന് ബാക്കിയുള്ളൂ. ബാക്കി പുതു ജീവൻ നിരവധി ആൾക്കാർ, 13 പേർക്ക് പുതു ജീവൻ കിട്ടിയിരിക്കുകയാണ് അവനെ കൊണ്ട്. എന്തായാലും ആ മാതാപിതാക്കളെയും നമ്മൾ പ്രത്യേകം, അവർ ഇന്ന് ദുഃഖത്തിലാണെങ്കിലും അവർക്ക് എന്നും താങ്ങും തണലുമാകേണ്ടിയിരുന്ന അവരുടെ ഒരു വശമാണ് ഇന്ന് മണ്ണിലേക്ക് മറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അവസ്ഥയിലും 13 പേർക്ക് പുതുജീവിതത്തിലേക്ക് കടക്കുവാൻ ആ മാതാപിതാക്കൾ കാണിച്ച ആ വലിയൊരു മനസ്സിനെ നമ്മൾ ഇന്ത്യക്കാരെല്ലാം തന്നെ നമിക്കേണ്ടതാണ്. ഒരു പക്ഷേ ഈ സാരംഗ് എപ്പോഴും ഒരു ഫുട്ബോൾ പ്രേമിയായിരുന്നു. ഏത് സമയം ഇച്ചിരി റെസ്റ്റ് കിട്ടിയിരുന്നാൽ പോലും അവൻ ഇപ്പോൾ അപകടം വരാനുള്ള കാരണം തന്നെ അവൻ ഒരു കളിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് കളിച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേ അവൻ്റെ കാലിന് ഒരു ആക്സിഡൻ്റ്, ഒടിവ് പറ്റി, അത് ഫ്രാക്ചറായി. അതിന് ഹോസ്പിറ്റലിൽ പോയി പ്ലാസ്റ്റർ ഇട്ടും കൊണ്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടി ഒരു പോസ്റ്റ് ഇടിച്ച് മറിഞ്ഞതാണ്. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് അപകടമൊന്നും പറ്റിയില്ല, ഈ ആട്ടോ ഓടിച്ച പയ്യനും അപകടം പറ്റിയില്ല. ഈ ആട്ടോ ഓടിച്ചത് തൊട്ടപ്പുറത്തുള്ള പയ്യൻ തന്നെയാണ്. പക്ഷേ ഇവൻ വീഴുന്നിട്ട് ഇവൻ്റെ പുറത്ത് എൻ്റെ തലയിൽ കൂടിയാണ് ഈ ആട്ടോ വീഴുന്നതെന്നാണ് പറയുന്നത്. സാരംഗ് ഈ മണ്ണിൽ നിന്നും നമ്മളെല്ലാം വിട്ട് പിരിയുകയാണെങ്കിൽ അവൻ്റെ അവയവങ്ങൾ 13 പേരിലൂടെ ജീവിക്കുകയാണ്. ഒരുപാട് മോഹങ്ങൾ ബാക്കി നിർത്തി മണ്ണിലേക്ക് അവൻ്റെ ഇഷ്ട കായിക വിനോദമായ ഫുട്ബോളും അവൻ എന്നും കാലിൽ അണിയാറുണ്ടായിരുന്ന ആ ബൂട്ടും ധരിച്ചുകൊണ്ട് സാരംഗ് അവൻ്റെ വീടുമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ മണ്ണിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഏറെ വേദനയോടെ സാരംഗിൻ്റെ വീടിന് സമീപത്തു നിന്നും ക്യാമറമാൻ മുഹമ്മദ് ആസിഫിനൊപ്പം RS നിഷാദ്, ട്രാവൻകൂർ മീഡിയ.